പിതാവിൽ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് മൂന്നും കൂടിയുള്ള ഒരു ദൈവവും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴാണ് അവിടെ ഒരു വിഷയം വരുന്നത്. കാരണം അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പകരം ബൈബിളിൽ പല സ്ഥലങ്ങളിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടിയ ഏക ദൈവം എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തെറ്റാണ് എന്ന് നാം അറിയാതെ തന്നെ വ്യാഖ്യാനിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെയുള്ള ഒരു ത്രിയേക പ്രവർത്തനം നമുക്ക് ബൈബിളിൽ കാണാം. അത് ദൈവപുത്രനായ ക്രിസ്തുവിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ഞങ്ങളുടെ അതായത് കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്റ്റൽ സഭ വരെ ഒരു ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവം എന്നുള്ളതാണ്. എന്താണ് പാസ്റ്റർ ബൈബിൾ പഠിച്ചതിന് ശേഷം പാസ്റ്റർക്ക് മനസ്സിലായ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ബന്ധത്തെ കുറിച്ച് എങ്ങനെ എന്താണ് പാസ്റ്റർക്ക് മനസ്സിലായത്? ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ബൈബിളിലെ സ്റ്റേറ്റ്മെന്റ് സത്യമാണ് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഏക ദൈവം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ബൈബിളിൽ ഇല്ല എന്നുള്ളതാണ്. അത് നമ്മളായിട്ട് ഈ കാലത്തിൻ്റെ ഇടയിൽ കൂട്ടിച്ചേർത്തത് എവിടെയോ ആരാണ് എന്തെന്നറിയത്തില്ല. നിക്കയാ സൂനകദോസ് പഠിക്കുമ്പോൾ അതിൽ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എന്നെ സംബന്ധിച്ച് സത്യമായിട്ടുള്ള കാര്യങ്ങളാ, ചില ഗ്രാമർ മിസ്റ്റേക്കുകൾ അവിടെ ഇവിടെ ഒഴിച്ച്. പിതാവിൽ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് മൂന്നും കൂടിയുള്ള ഒരു ദൈവവും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴാണ് അവിടെ ഒരു വിഷയം വരുന്നത്. കാരണം അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പകരം ബൈബിളിൽ പല സ്ഥലങ്ങളിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടിയ ഏക ദൈവം എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തെറ്റാണ് എന്ന് നാം അറിയാതെ തന്നെ വ്യാഖ്യാനിക്കുകയാണ്. ഓക്കെ, ഇനി അതിൻ്റെ എക്സ്പാൻഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെയുള്ള ഒരു ത്രിയേക പ്രവർത്തനം നമുക്ക് ബൈബിളിൽ കാണാം. അത് ദൈവപുത്രനായ ക്രിസ്തുവിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രധാനമായും പല രീതിയിൽ പ്രവർത്തനം ഉണ്ടെങ്കിലും പ്രധാനമായി രണ്ട് രീതിയിലുള്ള പ്രവർത്തനമാണ്. ഒന്ന് ഡയറക്റ്റ്, മറ്റൊന്ന് തൻ്റെ പുത്രന്മാരിലൂടെ. ദൈവം ഡയറക്റ്റ് പ്രവർത്തിക്കുന്നത് തൻ്റെ ആത്മാവിനാലാണ്. ഡയറക്റ്റ് പ്രവർത്തിക്കുക, അതായത് ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ച് എൻ്റെ ശക്തിയും ഞാനും ഉപയോഗിച്ച് ഇതാ ഈ ഗ്ലാസ് എടുത്തു. ഞാൻ തന്നെയാണ് എൻ്റെ കൈ ഉപയോഗിച്ച് ചെയ്യുന്നത്. എന്നാൽ ഞാൻ എൻ്റെ ശക്തിയും ബലവും മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അയാളെ കൊണ്ടത് ചെയ്യിക്കുന്നു, അയാളെ മുഖാന്തരമാക്കുന്നു. അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട് ദൈവത്തിന്. അതാണ് ക്രിസ്തുവിലൂടെ ചെയ്യുന്നത്, ക്രിസ്തു മുഖാന്തരം ചെയ്യുന്നത്. അവിടെ സ്വർഗത്തിലെ ദൈവം തൻ്റെ ശക്തിയും തൻ്റെ ജ്ഞാനവുമായ തൻ്റെ ആത്മാവിനെ തൻ്റെ പുത്രനായ ക്രിസ്തുവിന് കൊടുക്കുന്നു. ആ ക്രിസ്തുവിലൂടെ ഈ ദൈവം ക്രിസ്തു മുഖാന്തരം പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനമാണ് ത്രിയേക പ്രവർത്തനം. ദൈവം തൻ്റെ പുത്രനിൽ തൻ്റെ ആത്മാവിനെ കൊടുക്കുകയും ആ പുത്രനിലൂടെ താൻ ഭൂമിയിൽ വെളിപ്പെടുകയും ചെയ്യുന്നു. അതാണ് ത്രിയേക പ്രവർത്തനം. ദൈവം പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് ബൈബിളിൽ പല സ്ഥലങ്ങളിൽ ബൈബിൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യൻ 8:5-7 വാക്യങ്ങൾ പറയുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ഏതറിവ്? എലോഹീം എന്ന് പറയുന്നവർ, അതായത് തിയോസ് ദൈവങ്ങൾ എന്ന് പറയുന്നവർ ആകാശത്തിലും ഭൂമിയിലും അനേകരുണ്ട്. എന്നാൽ ഇവരുടെ നടുവിൽ പിതാവായ, ശ്രദ്ധിച്ച് കേൾക്കുക, മാർക്ക് ദ വേർഡ്, പിതാവായ ഏക എലോഹീമേ നമുക്ക് ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന ത്രിയേകത അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വചനം തെറ്റാണ് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ബൈബിളിലെ ഒരു വചനവും തെറ്റല്ല, എല്ലാ സത്യമാണ്, ചില ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ഒഴിച്ച. അപ്പോൾ ഇനി അത് തന്നെയാണ് യേശു കർത്താവ് യോഹന്നാൻ 5:44 യേശു കർത്താവ് പറയുന്നുണ്ട്,
നിങ്ങൾ മനുഷ്യർ തമ്മിൽ തമ്മിൽ ബഹുമാനിച്ച് ഏകദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾ, മാർക്ക് ദ പോയിന്റ്, ഏകദൈവം, ഏകദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? അപ്പോൾ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് അധരം സംസാരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൽ ത്രിയേകദൈവമല്ല, ഏകദൈവമാണ് യേശുവിൻ്റെ ഹൃദയത്തിൽ. വീണ്ടും യോഹന്നാൻ 17:3 ഇതേ യേശു കർത്താവ് തന്നെ പിതാവിനെ നോക്കി പറയുകയാണ്, ഏക സത്യദൈവമായ നിന്നെയും എൻ്റെ നമ്മുടെ യേശു എന്നോണ പറയുമോ? ഇല്ല. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും തന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. ഇനിയും എഫ് എസ് ലേഖനം, നമ്മൾ പറയുന്ന ത്രിയേകമാണെങ്കിൽ ഇതും തെറ്റാണ് നമ്മൾ പ്രഖ്യാപിക്കുക. എഫ് എസ് ലേഖനം 4:5 6 കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു, ഒരേ ഒരു കർത്താവേ നമുക്കുള്ളൂ, വിശ്വാസം 1, സ്നാനം 1, പ്രത്യാശ 1, കർത്താവ് 1, എല്ലാവർക്കും മുകളിലുള്ളതും എല്ലാവർക്കും ദൈവവും എല്ലാവരിലും പ്രവർത്തിക്കുന്നവനും ദൈവവും പിതാവുമായവൻ, മാർക്ക് ദ പോയിന്റ്, ദൈവവും പിതാവുമായവൻ 1, ത്രിയേകനെന്നല്ല 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വചനങ്ങളെയൊക്കെ ക്യാൻസൽ ചെയ്യാൻ നമ്മൾ അറിയാതെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ പാരമ്പര്യത്തിൽ പല തെറ്റുകളും വന്നിട്ടുണ്ടാകാം. ഇവിടെയൊക്കെ ബൈബിളിലെ സത്യം അറിയുമ്പോൾ നമ്മൾ വചനമനുസരിച്ച് റോമ 12 പറയുന്നത് പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അല്ല, പാരമ്പര്യത്തിന് വേണ്ടി മത്തായി 15 പറയുന്ന പോലെ ദൈവകൽപ്പന തള്ളിക്കളഞ്ഞാൽ കർത്താവിൻ്റെ വചനം പറയുന്നു നിങ്ങൾ എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. പക്ഷേ ദൈവപുത്രനായ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ കാര്യം മാറ്റം വേറെയാണ്. ദൈവപുത്രനായ ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം ത്രിയേകമാണ്. അതുകൊണ്ട് അതേ ദൈവപുത്രനെ പോലെ ആകാൻ നമ്മളെയും നിയമിച്ചാക്കിയിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ പ്രവർത്തനവും ത്രിയേകമാണ്. ദൈവം തൻ്റെ ആത്മാവിൽ നമ്മളിൽ വസിക്കുകയും നമ്മളിലൂടെ ദൈവം ഈ ഭൂമിയിൽ നടകൊള്ളുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും. അതിൻ്റെ പേരാണ് ഇമ്മാനുവൽ. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഇമ്മാനുവൽ ആയിത്തീർന്നെങ്കിൽ, യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് യേശുവിനെ പോലെ ആയി നമ്മളും മാറിയാൽ അതേ ഫംഗ്ഷനിലേക്ക് നമ്മളും വരും. അതാണ് നമ്മളിലൂടെ ഭൂമിയിൽ ദൈവരാജ്യം. ദൈവപുത്രന്മാരുടെ ഈ വെളിപ്പാടിനായി സകല സൃഷ്ടികളും ഈറ്റുന്നതോടെ കാത്തിരിക്കുക. കോഴിയും താറാവും കവുങ്ങും ഒക്കെ ഇതാ മനുഷ്യപുത്രന്മാരായ മരണമുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് മരണമില്ലാത്ത ദൈവപുത്രന്മാരായ ക്രിസ്തുവിൻ ജനറേഷനെ കാത്തിരിക്കുകയാണ് അവരെല്ലാം. അതുകൊണ്ട് നമുക്ക് അനുദിനം ക്രിസ്തുവോട് പഠിച്ച് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാം.